लास्ट क्लास में नम्बर पार्ट नंबर चाप्टर एक्सरसाइज अरेंजे अलग पेज नंबर 79 सेकंड क्वेश्चन नोक अनु एंड प्रिया नीड रिबन्स 3x4 मीटर लॉन्ग अनु हास ए 1 मीटर लॉन्ग रिबन एंड प्रिया हास ए 3 मीटर लॉन्ग रिबन हाउ डू दे कट ऑफ ए 3x4 मीटर लॉन्ग पीस फ्रॉम देयर रिबन्स अब अनुविन प्रिय 3x4 मीटर लेंथ रिबन वे पक्षे अनु कई 1 मीटर लेंथ रिबन प्रिय कई 3 मीटर लेंथ रिबन अगर कई 3x4 मीटर मुझे ओके अनु अनुले 1 मीटर लेंथ रिबन प्रिय कई 3 मीटर लेंथ रिबन ओके अगर कई 3x4 मीटर लेंथ रिबन कट्टी ओके अनुविंद अनुन वे 1 मीटर ने 4 इक्वल पार्ट्स अगर पार्ट्स वे 3 पार्ट्स ओके अब फस्ट अनुविंद 4 इक्वल पार्ट्स अल त्री पोर्शन्स रामा प्रिय 3 मीटर लेंथ रिबन अ 3x4 मीटर वे प्रॉब्लम मीटर लेंथन 2x5 2 मीटर लेंथ 1x5 सेंटे प्रॉब्लम वे 1 मीटर लेंथ 3x4 अड़ा 3x4 फस्ट 1 मीटर लेंथ 4 इक्वल पार्ट्स त्री पार्ट्स त्री पार्ट्स अनुविंद 3x4 मीटर ऋबण कैन प्रिय 3 मीटर पार्ट्स वे पार्ट्स 3x4 मीटर ऋबण वे अमुकेी मीटर 3x4 मीटर क्या डायरेक्ट नोक 3 मीटर ने 4 इक्वल पार्ट्स 3 मीटर ने 4 इक्वल पार्ट्स 3x4 मीटर अनुविंद प्रिय ने कृत्यम 2 इक्वल पार्ट्स कृत्यम 4 इक्वल पार्ट्स अदर पार्ट्स 3x4 मीटर 1 मीटर 3x4 पोर्शन 3 मीटर 1x4 पोर्शन सेम अदान पर कई प्रॉब्लम कई प्रॉब्लम अब 1 मीटर 2x5 पोर्शन 2 मीटर 1x5 पोर्शन रूम सेम प्रॉब्लम फस्ट 1 मीटर रिबन 3x4 पोर्शन अब 4 इक्वल पार्ट्स और पार्ट्स देन 3 मीटर लेंथ रिबनो अगर 4 इक्वल पार्ट्स और पार्ट अब ओरों के वर्क 3x4 मीटर लेंथ रिबन लेंथ 3x4 मीटर लेंथ मनसो अब अनुविंद 4 इक्वल पार्ट्स अलग 3 पोर्शन प्रिय प्रिय ऋबण 4 इक्वल पार्ट्स अल भाग ओके क्लियर आयो ओके अगर आलोचे अड़ोर क्वस्टिंग रुके मूं कुटिक डिवेड ओर एंमात्र कहते रुकूं इन या मूं कुटिक्वल डिवेड अगर ओर एंमात्र वीत क्वस्टिंग अब नोक फस्ट आमा के मूं पार्ट्स मूं पार्ट्स रु पार्ट आर्षन 2x3 പോർഷൻ ആയിരിക്കും ഒരാൾക്ക് കിട്ടുക ശരിയല്ലേ അതായത് എന്റെ കയ്യിൽ രണ്ട് ഒരുപോലത്തെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ആ രണ്ട് കേക്ക് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യണം ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യും ആ രണ്ട് കേക്കിനെ
ഫസ്റ്റ് കേക്കിന് 3 ഈക്വൽ പീസ് ആക്കി രണ്ടാമത്തെ കേക്കിന് 3 ഈക്വൽ പീസ് ആക്കി എന്നിട്ട് ഒന്നാമത്തെ കേക്കിൽ നിന്ന് ഒരു ഭാഗം എടുത്തു കൊടുത്തു രണ്ടാമത്തെ കേക്കിൽ നിന്ന് ഒരു ഭാഗം എടുത്തു കൊടുത്തു അതായത് ആക്ച്വലി ആ ഒരുപോലെയുള്ള രണ്ട് മാർക്ക് കിട്ടി അതായത് ഒരു കേക്കിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അങ്ങനെ കിട്ടുന്ന ഒരുപോലെയുള്ള രണ്ട് മാർക്ക് ഇങ്ങനെ ഒരു മാർക്ക് കിട്ടുന്ന പോലെ അല്ലേ ഓരോരുത്തർക്ക് കിട്ടുക അതായത് ഇങ്ങനെയുള്ള രണ്ട് മാർക്ക് ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കേക്കിൽ നിന്ന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് ഭാഗം കിട്ടുകയല്ലേ ശരിയല്ലേ അതായത് 2/3 ഓഫ് എ ഒരു കേക്കിന്റെ 2/3 പോർഷൻ കിട്ടും ശരിയാണോ അതായത് ഒരു കേക്കിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് പോർഷൻ ആർക്ക് കിട്ടും ഓരോരുത്തർക്കും കിട്ടും ദെൻ അങ്ങനെയെങ്കിൽ 3 കേക്ക് രണ്ട് കുട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താലോ ഓക്കെ അതായത് എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള 3 കേക്ക് ഉണ്ടായിരുന്നു ഈ 3 കേക്ക് ഞാൻ രണ്ട് കുട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് എന്ത് മാത്രം കിട്ടും ആ ഒന്നാമത്തെ കേക്ക് ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു രണ്ടാമത്തെ കേക്ക് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു അപ്പൊ നമുക്ക് വീണ്ടും ഉണ്ട് ഒരു കേക്ക് മിച്ചമുണ്ട് ആ കേക്ക് എന്ത് ചെയ്യാം ആ രണ്ടായിട്ട് കൃത്യം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നാമത്തെ രണ്ടാമത്തെ ആൾക്ക് കിട്ടും ഒന്നാമത്തെ ആൾക്ക് ഒരു കേക്ക് ഫുള്ളായിട്ട് കൊടുത്തു രണ്ടാമത്തെ ആൾക്കും ഒരു കേക്ക് ഫുള്ളായിട്ട് കൊടുത്തു ദെൻ മിച്ചമുള്ള ആ ഒരു കേക്ക് രണ്ട് പേർക്കൂടെ ഡിവൈഡ് ചെയ്തു അപ്പൊ ഓരോരുത്തർക്ക് എന്ത് മാത്രം കിട്ടും ആ ഒരു കേക്കും കിട്ടും ഒരു കേക്കിന്റെ പകുതിയും കിട്ടും അതായത് 1.5 കേക്ക് കിട്ടും ഒരു കേക്കും രണ്ടാമത്തെ കേക്കിന്റെ പകുതി ശരിയല്ലേ ആകെ 3 കേക്ക് ഉണ്ടായിരുന്നു അത് രണ്ട് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത ഒന്നാമത്തെ കേക്ക് ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു രണ്ടാമത്തെ കേക്ക് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു പിന്നെ ഒരു കേക്ക് മെച്ചുകൊണ്ട് ആ കേക്കിനെ ആ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഒരു ഭാഗം ആർക്ക് കൊടുത്തു ആ ഓരോ ഭാഗം ഓരോരുത്തർക്കും കൊടുത്തു അതായത് ഓരോരുത്തർക്കും ആ 1.5 കേക്ക് വീതം കിട്ടും ശരിയല്ലേ ഓക്കെ അങ്ങനെയെങ്കിൽ എൻ്റെ കയ്യിൽ 5 കേക്ക് ഉണ്ടായിരുന്നെങ്കിലോ ആ എൻ്റെ കയ്യിൽ ഒരുപോലത്തെ 5 കേക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചു ഇനി 5 കേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഓരോരുത്തർക്കും എന്ത് മാത്രം കിട്ടും ആ അപ്പൊ എന്ത് എടുത്തു ഒന്നാമത്തെ കേക്ക് ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു ആ 5 കേക്ക് രണ്ട് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്താലാ രണ്ടാമത്തെ കേക്ക് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു മൂന്നാമത്തെ കേക്ക് വീണ്ടും ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു നാലാമത്തെ കേക്ക് വീണ്ടും രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു അപ്പൊ ഓരോരുത്തർക്കും രണ്ടെണ്ണം വേദം കിട്ടി ദെൻ നോക്കിക്കേ അവസാനം ഒരെണ്ണം മെച്ചം വന്നു അതെന്ത് ചെയ്തു ആ അത് നേരെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും ആ പകുതി വീതം കൊടുത്തു അതായത് ഫുള്ളായിട്ടുള്ള രണ്ട് കേക്കും കിട്ടി ആ പകുതി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ട് അതായത് ഓരോരുത്തർക്കും 2.5 കേക്ക് വീതം കിട്ടും ശരിയല്ലേ ആകെയുള്ള 5-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അത് തന്നെയാണ് എന്ത് 2.5 ശരിയല്ലേ അതായത് ഈ 5/2 എന്ന് പറയുന്ന ഫ്രാക്ഷനും എന്തായിട്ട് മാറി 2/1/2 എന്ന് പറയുന്ന ഒരു നമ്പറും ആ ഒരു ഫ്രാക്ഷനുള്ള രീതിയിലായിട്ട് മാറി ഇതാണ് മിക്സഡ് ഫ്രാക്ഷൻ ഒരു നമ്പറും അതിനുള്ള ഒരു ഫ്രാക്ഷൻ വരുന്നതിനാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് എന്ത് വന്നു ഫുള്ളായിട്ട് ഒരെണ്ണം വന്നു പിന്നെ റിമൈൻഡർ ആയിട്ട് വന്ന മിച്ചം വന്നതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയത് വാട്ട് അബൌട്ട് ഡിവൈഡിങ് 9 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എമൺ ഫോർ ചിൽഡ്രൻ 9 ലിറ്റർ പാല് 4 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് എന്തറിയാം 4 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യണം ഓരോരുത്തർക്കും എന്ത് മാത്രം കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് എവിടെ എന്ത് ചെയ്താൽ മതി ആകെ എൻ്റെ 9 ലിറ്റർ പാലുണ്ട് അതെന്ത് ചെയ്തു 4 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ ചെയ്യേണ്ടതേ ഉള്ളൂ ആ ആദ്യമേ തന്നെ 9-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 9-നകത്ത് 4 എത്ര ടൈംസ് ഉണ്ട് ആ 2 ടൈംസ് ഉണ്ട് ദെൻ റിമൈൻഡർ എത്ര വരും 9-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ 2 4 8 റിമൈൻഡർ 1 ഈ മിച്ചം വന്ന ഒരു ഭാഗം അതായത് 9 ലിറ്റർ പാല് 4 കുട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് കിട്ടും ഓരോരുത്തർക്കും 2 ലിറ്ററും ദെൻ അവസാന മിച്ചം വന്ന 9-2 കേക്കിൽ 5 കേക്ക് എടുത്തപ്പോൾ 4-നെ കൂട്ടത്തിൽ തന്നെ ഈ 2 വീതം കിട്ടി ദെൻ മിച്ചം ഒരെണ്ണം ആ ഒരെണ്ണത്തിന് എന്ത് എടുത്തു ഓരോരുത്തർക്കും പകുതി വീതം എടുത്തു 4-നെ എടുത്തപ്പോൾ 2 പേർക്കായിട്ട് 2 എണ്ണം വീതം കിട്ടി 2 പേർക്കായിട്ട് 5 കേക്ക് വീതിച്ചപ്പോൾ 4 കേക്ക് കൊണ്ട് 2 പേർക്ക് കൊടുത്തു മിച്ചമുള്ള ഒരു കേക്ക് പകുതിയാക്കി കൊടുത്തു ഇതുപോലെ തന്നെ 9 ലിറ്റർ പാല് 4 കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും 2 ലിറ്റർ ഫുള്ളായിട്ട് കിട്ടും ദെൻ അവസാനം ഈ റിമൈൻഡർ ആയിട്ട് വരുന്ന മിച്ചം വരുന്ന 1 ലിറ്ററിനെ ആ 4 തുല്യ ഭാഗങ്ങളാക്കുന്ന അത്രയും ഭാഗവും കിട്ടും അതായത് ഓരോരുത്തർക്കും 2/1/4 ലിറ്റർ പാല് കിട്ടും ശരിയാണോ ആകെ 9 ലിറ്റർ പാല് 4 കുട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഓരോരുത്തർക്കും 2/1/4 ലിറ്റർ കിട്ടും നോക്കുക അതായത് 9-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ പോർഷൻ്റ് അത് അതുപോലെ തന്നെ എഴുതുക റിമൈൻഡറിനെ വീണ്ടും ഒരു ഫ്രാക്ഷനാക്കി എഴുതേണ്ട എന്താണ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ ആ ഇവിടെ ഡിവൈഡ് ചെയ്തത് ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് ആ നമ്പർ ഡിനോമിനേറ്റർ ആക്കി എഴുതുക അതായത് 2/1/4 ലിറ്റർ വീതം ലഭിക്കും ഓക്കെ അപ്പൊ നോക്കുക ഇങ്ങനെയുള്ള ഈ പ്രോബ്ലങ്ങൾ ഇപ്പൊ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 പ്രോബ്ലങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് എന്തേ ഉള്ളൂ ഈ എല്ലാ പ്രോബ്ലത്തിനും പ്രത്യേകത എന്താ ആ അതായത് ഒരു വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു
ഇപ്പോ ഡിസ്കസ് ചെയ്ത നാല് പ്രോബ്ലങ്ങളും ടെക്സ്റ്റ് ബുക്കിലുണ്ട് നോക്കി മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക ഓക്കേ താങ്ക് യു